അസ്സലാമു അലൈക്കും. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ 2017 വാർഷിക പരീക്ഷയുടെ ബാക്കി വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. 52. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കിയ ആ ജനതയുടെ അടുക്കലേക്ക് നിങ്ങൾ രണ്ടുപേരും പോയിക്കൊള്ളുക എന്ന് അള്ളാഹു മൂസ അലൈഹിസ്സലാമയോടും ഹാറൂൻ അലൈഹിസ്സലാമിനോടും പറഞ്ഞു. ഏതാണ് ഈ ജനത? ഫിർഔനും കൂട്ടാളികളും. 53. ഇത് യമാമയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണെന്ന് അഭിപ്രായമുണ്ട്. ഏതാണ് ആ പ്രദേശം? റസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഖുർആനെ കുറിച്ച് വല്ല സംശയവുമുണ്ടെങ്കിൽ ഇതിലെ അധ്യായം പോലെ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ അള്ളാഹു വെല്ലുവിളിച്ചത് ഏത് സൂറത്തിലാണ്? സൂറത്തു അൽ ബഖറ. 55. ഹദീസ് ക്രോഡീകരണത്തിന് ആദ്യമായി കൽപ്പന നൽകിയ ഖലീഫ ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള. യാ റബ്, ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകളായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. 57. സയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു ആരാണ്? വഹി എഴുത്തുകാരൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖ വഹി എഴുത്തുകാരനായിരുന്നു സയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു. ഖുർആൻ വ്യാഖ്യാതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട സ്വഹാബി ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നാണ് മുഴുവൻ പേര്. 59. ഷറഹുൽ മുഹദ്ദബ് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഇമാം നബവി റഹ്മഹുള്ള. 60. ശിശുവായിരിക്കെ നാം അദ്ദേഹത്തിന് ഹുക്കുമ കൊടുത്തു ആർക്ക്? വജാൽനാഹു ഹുക്കുമൻ സബിയ എന്ന് ഖുർആൻ പറഞ്ഞ പ്രവാചകനാര്? യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം. 61. ചോദിച്ചു വരുന്നവർക്കും ചോദിക്കുന്നതിന് തടസ്സം നേരിട്ടുള്ളവർക്കും അവരുടെ സ്വത്തുക്കളിൽ അവകാശമുണ്ട്. ഇത് ഏത് സൂറത്തിലാണ് ഈ വചനമുള്ളത്? സൂറത്തുൽ ദാരിയാത്ത്. 62. ചോദ്യം, സൂറത്തു ഫുർഖാൻ എത്രാമത്തെ അധ്യായമാണ്? വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫുർഖാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉബയ്യ ബിൻ ഖലഫ് മരിച്ചതെങ്ങനെ? യുദ്ധത്തിൽ കുത്തേറ്റുകൊണ്ടാണ് ഉബയ്യ ബിൻ ഖലഫ് മരിച്ചത്. 64. നൂഹിന്റെ ജനങ്ങളെയും തന്നെ അവർ റസൂലുകളെ വ്യാജമാക്കിയപ്പോൾ നാം ദേശ് നശിപ്പിച്ചു. സൂറത്ത് ഫുർഖാനിലെ 37-ാം ആയത്ത് ദേശ് പൂരിപ്പിക്കുക, മുക്കി നശിപ്പിച്ചു. നൂഹിന്റെ ജനങ്ങളെയും തന്നെ അവർ റസൂലുകളെ വ്യാജമാക്കിയപ്പോൾ നാം മുക്കി നശിപ്പിച്ചു. 65. ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കലും തെറി പറയലും അവരുടെ സ്വഭാവമാണ്, ആരുടെ? അവിശ്വാസികളുടെ. വഖഫ് ചെയ്യുന്നിടത്ത് മീം എന്തിനെ സൂചിപ്പിക്കുന്നു? വഖഫ് ലാസിമിനെ സൂചിപ്പിക്കുന്നു. 67. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിലൊരാൾ നമസ്കാരത്തിൽ ഓതുന്ന മൂന്ന് ആയത്തുകൾ
മൂന്ന് തടിച്ചു കൊഴുത്ത ഗർഭിണികളായ ഡേശങ്ങളെക്കാൾ അവന് ഗുണമേറിയതാണ് ഒട്ടകങ്ങളെക്കാൾ. 68. സൂറത്ത് സജദയുടെ തുടക്കത്തിൽ മുമ്പ് താക്കീതുകാരൻ വന്നിട്ടില്ലാത്ത ജനത എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഖുറൈശി ജനതയെക്കുറിച്ച്. 69. അദ്ദേഹം ഖുർആൻ വ്യാഖ്യാനത്തിൽ ഒരു ദൃഷ്ടാന്തം തന്നെ പ്രമുഖനായ ഒരു താബിഈ പണ്ഡിതനെ കുറിച്ച് പ്രസ്താവനയാണിത്. ആരെക്കുറിച്ചാണ് ഈ പ്രസ്താവന? മുജാഹിദ് റഹ്മഹുള്ളയെ സംബന്ധിച്ച്. 70. പ്രവാചകത്വം സ്വീകരിച്ചതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ താമസിച്ചത് എത്ര വർഷമായിരുന്നു? 13 വർഷം. ഗർഭിണിയുടെ ഇദ്ദാ കാലം എത്രയാണ്? പ്രസവിക്കുന്നത് വരെ. 72. അഥവാ പകലിനെ അവൻ ഒരു ഡേഷ് ആക്കിയിരിക്കുന്നു, ജീവിതോപാധിക്കുള്ള മാർഗം ആക്കിയിരിക്കുന്നു. 73. അള്ളാഹുവിന്റെ കണക്കറ്റ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അതിമഹത്തായ ഒരു അനുഗ്രഹമത്രേ ഡേഷ്. അതുകൊണ്ടാണ് അതിനെ ഉദ്ദേശിച്ച് അവന്റെ കാരുണ്യം എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ആ അനുഗ്രഹം ഏതാണ്? മഴ. മഴ എന്ന അനുഗ്രഹം. 74. ഇമാം മാലിക് റഹ്മഹുള്ളയുടെ പ്രശസ്തമായ ഗ്രന്ഥം അൽ മുവത്ത. അബു ഖുബൈസ് മല എവിടെ സ്ഥിതി ചെയ്യുന്നു? മക്കയിൽ. 76. ഒരാൾക്കും ആശയക്കുഴപ്പമില്ലാത്ത വിധം സ്പഷ്ടമായും വ്യക്തമായും സാരം നൽകുന്ന ആയത്തുകൾ. മുത്തവാത്തിർ. 77. ആറ് ദിവസം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പാണ് ആറ് ദിവസം കൊണ്ട് പൂർത്തീകരിച്ചത്. 78. നൃത്തം, സിനിമ, നാടകം തുടങ്ങിയ കലാവിനോദങ്ങൾ ഇതിൽ ഉൾപ്പെടും. ഏതിൽ? ലഅവിൽ. 79. ചെയ്തതിനെ പറ്റി മനഃപൂർവം ഖേദിക്കുക, ചെയ്തു വരുന്ന തെറ്റ് നിർത്തൽ ചെയ്ത് പിന്നീട് ആവർത്തിക്കാതിരിക്കുക, ഇതിനാണ് ഡാഷ് എന്ന് പറയുന്നത്, തൗബ എന്ന് പറയുന്നത്. ചെയ്തതിനെ പറ്റി മനഃപൂർവം ഖേദിക്കുക, ചെയ്തു വരുന്ന തെറ്റ് നിർത്തൽ ചെയ്ത് പിന്നീട് ആവർത്തിക്കാതിരിക്കുക, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. 80. സൂറത്തു സജദയിലെ ആയത്തുകളുടെ എണ്ണം എത്ര? 30. 81. ചോദ്യം: കള്ളസാക്ഷി പറഞ്ഞ ആളെ എത്ര അടി അടിക്കണം? 40 അടി അടിക്കണം. 82. മനുഷ്യ സൃഷ്ടിയുടെ തുടക്കം ദേശിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്ന്. 83. മുത്തബി സുന്ന, പ്രവാചകനെ പിൻപറ്റുന്നവൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ട സ്വഹാബി മദ്യൻ ആര്? അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. 84. കുട്ടി, നിനക്ക് ഞാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസിദ്ധമായ ചില ഉപദേശങ്ങൾ നൽകിയത് ആർക്കാണ്? അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. 85. അക്കൂട്ടരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റുന്നതാണ് സൂറത്ത് ഫുർഖാനിൽ അള്ളാഹു ഇങ്ങനെ പ്രസ്താവിച്ചത് ആരെക്കുറിച്ചാണ്? പശ്ചാത്തപിച്ച് നന്മ ചെയ്തവരെ സംബന്ധിച്ച്. 86. ഞാൻ മുഹമ്മദിന്റെ പക്കൽ നിന്നും കേട്ട ആ വചനങ്ങൾ കവിതയല്ല, ജ്യോത്സ്യവുമല്ല, ജാലവുമല്ല,
നിശ്ചയമായും അതിന് എന്തോ മഹത്തായ ഒരു ഭാവിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കഠിന ശത്രുവിൻ്റെ വാക്കുകളാണിത്. ആരാണയായ ആൾ? ഉത്തുബത്ത് 87. താഴെ പറയുന്നവരിൽ ഒരാൾ താബിഈ പണ്ഡിതനാണ്. ആരാണ് ആ പണ്ഡിതൻ? മുജാഹിദ് റഹ്മഹുല്ലാ. 88. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന പ്രസിദ്ധ വചനം ഏത് അധ്യായത്തിലാണ് അവതരിച്ചത്? സൂറത്തു ഹിജർ. 89. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമച്ച ഹദീസിനെ വിളിക്കുന്ന പേരെന്ത്? മൗളൂ ആയ ഹദീസുകൾ. മുർസൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? അയക്കപ്പെട്ടവൻ. 91. ഇബാദുർ റഹ്മാന്റെ എത്ര ഗുണങ്ങളായാണ് സൂറത്ത് ഫുർഖാനിലൂടെ തുടർച്ചയായി അള്ളാഹു അറിയിക്കുന്നത്? 9 ഗുണങ്ങളെ. ഓരോ രാശി മാർഗത്തിലൂടെയും സൂര്യൻ സഞ്ചരിക്കുന്ന കാലത്തിന് ഡേഷ് എന്ന് പറയുന്നു, സൂര്യ മാസങ്ങൾ എന്ന് പറയുന്നു. 93. കുപ്രസിദ്ധനായ കള്ളപ്രവാചകൻ എന്ന് വിളിക്കപ്പെട്ടത് ആര്? മുസൈലിമത്തുൽ കദ്ദാബിനെ. 94. ഇയാളുടെ ഭക്ഷണം സ്വീകരിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിസമ്മതം പ്രകടിപ്പിച്ചു. ആരുടെ? ഉക്കുബത്തിൻ്റെ. 1000 വർഷം എന്നതിന് ഏത് പദമാണ് യോജിച്ചത്? അൽഫ സന. 96. അള്ളാഹു ഖുറൈശികളെ ക്ഷാമം കൊണ്ട് ശിക്ഷിച്ചത് ഇത്ര വർഷമായിരുന്നു? 7 വർഷം. നിർബന്ധമില്ലാത്തതും എന്നാൽ അനുഷ്ഠിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതുമായ മതനിയമത്തിന് പറയുന്ന പേരെന്ത്? മന്ദൂബ്. 98. ഇരട്ടിക്കപ്പെടും എന്നതിന് സൂറത്തു ഫുർഖാനിൽ ഉപയോഗിച്ച പദം ഏത്? യുലാഫു. 99. എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചു, എന്നിട്ട് അതിന് ഒരു ശരിയായ നിർണയം നൽകുകയും ചെയ്തിരിക്കുന്നു. ഏത് സൂറത്തിലാണ് ഈ ആയത്ത്? സൂറത്ത് ഫുർഖാനിലെ 2-ാമത്തെ ആയത്ത്. ബിക്കുല്ലി ഷൈഇൻ ഇൽമ എന്നതുകൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് ഏത്? സൂറത്ത് ഫുർഖാനോ സൂറത്ത് സജദയോ സൂറത്ത് ഷുഅറാഓ അല്ല, ഇവയൊന്നുമല്ല. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോസ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം, ഷഹീദ് മുഹസിൻ.